ബാബു ചേട്ടാ, ഓ കുറച്ച് ദിവസത്തേന് ഇനി വെട്ടണ്ട കേട്ടോ. ഇന്നലത്തെ നാലാം നാളത്തെ ഒക്കെ ഷീറ്റ് കിടക്കുക. എന്നാ ശരി, ഞാൻ മാറേക്കുക. ആ അല്ലെങ്കിലും വെട്ടു നിർത്തറായിണ്ട്, പകുതി പട്ടയും മരപ്പാ. ആ നിർത്ത് നിർത്ത്, ഇവിടെ തന്നെ. എന്നാ ഒച്ച, നീ എവിടെയെങ്കിലും പോവാൻ നിക്കണോ? ഇല്ലപ്പച്ചാ. അല്ല, തുണിയൊക്കെ മാറിയിക്കണോണ്ട് ചോദിച്ചതാ. അതെ, പേടിക്കാനൊന്നുമില്ല. ഞാൻ മാതാവേ, അവരെന്താ പറഞ്ഞ? ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവുമെന്ന് ദൈവത്തിനറിയാം. ആ നാരിയുടെ കൂടെ കൂടിയടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി. ഒരു നായാട്ടുകാരൻ, അതെങ്ങനാ? അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ. ഒരു വേട്ടക്കാരൻ. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം. അവൻ മാറിക്ക്, കാശുമല്ലോ ഉണ്ട് കയ്യില്. ആ എന്നാ ഇത് വെച്ചോ. അല്ലെങ്കിലും ജയിലിൽ കിടക്കണോ? എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടും. കോടതി പോക്കില്ലെങ്കിലും മൂത്തം വരുമ്പോൾ വക്കീലായത് നന്നായി. വരുമാനെ കണ്ടിട്ട് വരും. ബെന്നിച്ചനെങ്ങാനും അവര് ഉപദ്രവിക്കുവോ? എന്നാത്തിന്? അതാണ് ഈ ഫോറസ്റ്റ് കേസിന്റെ പ്രത്യേകത. ഭയങ്കര രസമാണ്. എനിക്കത്ര കേസുള്ളതാ. അല്ല, ഈ വീട്ടില് സാരിയാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ പക്ഷേ ഒന്നും ചെയ്യില്ലായിരിക്കും അല്ലേ? ഞാനല്ലേ പറയണത്, ഒന്ന് സ്പർശിക്ക പോലും. പിന്നെ ഇതൊക്കെ ഒരു ദൈവനിയോഗം എനിക്ക് തോന്നുന്നത്. ഏത്? അല്ല, ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസിലെ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് എന്റെ കൂട്ടുകാരനായി മാറണം അല്ലേ? കൂട്ടുകാരനായോണ്ടാ രണ്ടാം പ്രതി ആയത്. ബെന്നിച്ചൻ നല്ലവനാ, ഒരിക്കലും ഒറ്റ കൊടുക്കില്ല. ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ. പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല. പണ്ടും ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ. സ്നേഹിക്കുന്നവർക്കേ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത്, ഉടായ്പേ. ഗൾഫുകാരനെയും കെട്ടി. ആവാലോ. ഗൾഫുകാരനെ കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടൊന്നുമല്ല. ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത്? ഞാനാ? അത് ഞാനാ. കാര്യം പറഞ്ഞു വരുമ്പോ ഇതും കാക്കിയാ, പക്ഷെ പോലീസല്ല. അപ്പൊ എങ്ങനെ മാത്രം ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ? മുതലും പണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടിലും നല്ല ഏർപ്പാടല്ല. ഇട്ടവടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം അല്ലേ? കറിയേ പിന്നല്ലാതെ മാത്തച്ചായന്റെ വച്ചന് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട. ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ? പിന്നല്ലാതെ പുതിയ കാലമല്ലേ, ഉണ്ടാവില്ലേ? എന്നാ കാര്യത്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും. പള്ളി കേറ്റി കെട്ടുകഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ലേ കറിയേ? പിന്നല്ലാതെ അതാണ് തറവാടിത്തം. നോമ്പ് കഴിഞ്ഞ് ആദ്യ ഞായറാഴ്ച കെട്ട. ആയിക്കോട്ടെ, എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് അല്ലയോ? കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. ഓ ആവട്ടെ. അപ്പൊ ശരി. നീ ഇനി എന്നാ കാണാനിരിക്കുവാ? എലി പുന്നല് കണ്ടുപോലെ ഇരിക്കുക.